മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തീർത്ഥാടക നിയന്ത്രണം സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കണക്ക് കൂട്ടലുകൾ തകിടം മറിക്കാൻ സാധ്യത. മകരവിളക്ക് ദിനമായ 15-ാം തീയതിയും 14-ാം തീയതിയുമാണ് വെർച്വൽ ക്യൂ നിയന്ത്രണം 50,000, 40,000 എന്നിങ്ങനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ബുധനാഴ്ച മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 13 വരെയുള്ള ദിവസങ്ങളിൽ 80,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴി സന്നിധാനത്ത് എത്താൻ കഴിയും. 14-ാം തീയതി മുതൽ വെർച്വൽ ക്യൂവിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം നിലവിൽ വരുന്നതോടെ 11-ാം തീയതി മുതൽ എത്തുന്ന തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും ജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് തന്നെ തങ്ങാനാണ് സാധ്യത. 14-15 തീയതികളിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ നിയന്ത്രിച്ച് കടത്തിവിടുന്നതിനാൽ ജ്യോതി ദർശനം സാധ്യമാകുന്ന പമ്പ ഹിൽ ടോപ്പിലും നിലയ്ക്കൽ, അട്ടത്തോട്, പരുന്തുംപാറ, പുല്ലുമേട് തുടങ്ങി 18-ാം പോയിന്റുകളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ മുൻകൂട്ടി തമ്പടിക്കാനും തടിച്ചുകൂടുവാനും സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ ജ്യോതി ദർശനത്തിനായി വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകർ സന്നിധാനത്ത് തന്നെ തങ്ങും എന്നതിൽ തർക്കമില്ല. ഇതോടൊപ്പം തന്നെ വ്യൂ പോയിന്റുകളിൽ അനുഭവപ്പെടാൻ ഇടയുള്ള തിരക്ക് കണക്കിലെടുത്ത് പോലീസ് വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടില്ല. കൂടാതെ ശബരിമലയിലെ തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസിനെ എത്തിക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനമായിട്ടില്ല. മകരവിളക്ക് ദിനങ്ങൾ മുൻകൂട്ടി കണ്ട് വെർച്വൽ ക്യൂവിൽ അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്ന തീർത്ഥാടക നിയന്ത്രണങ്ങൾക്കനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഈ ക്രമീകരണങ്ങൾക്ക് അതീതമായി ഭക്തർ സന്നിധാനത്ത് തങ്ങുന്ന സാഹചര്യം ഉടലെടുത്താൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കണക്കുകൂട്ടലുകൾ പാടെ പിഴയ്ക്കാൻ കാരണമാകും. യു ടോക്ക് ശബരിമല.